والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നീണ്ട പ്രഭാഷണത്തിൻ്റെ വേദിയല്ല, മഹാനായ നെരിക്കുത്തുസ്താദ് ഒരുപാട് കാലം ഈ പ്രദേശങ്ങളുടെ ദീനിയായ മുഴുവൻ ചലങ്ങനങ്ങൾക്കും നേതൃത്വം നൽകിയ മഹാന പ്രധാനമായ രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നത്, മഞ്ചേരിയിൽ നിന്ന് ഹുത്തുബ പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ രംഗത്ത് വന്നു. അതിന് 40 ആലിമീങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ 40 ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാന്യരായ എൻ്റെ പിതാമഹൻ അബ്ദുൽ ഖാദിർ ഫസ്ഫരിയുടെ പേരുണ്ട്, മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരിയുടെ പേരുണ്ട്. ആ രൂപത്തിലുള്ള അവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അബ്ദുൽ ഖാദിർ ഫസ്ഫരി ഖുതുബ പരിഭാഷപ്പെടുത്തുകയോ അതിനനുകൂലിച്ച് പറയുകയോ ഒപ്പിടുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരത്തിൽ വന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ എനിക്ക് കിട്ടി. ഞാൻ വിഷയവുമായി നെലിക്കുത്തുസ്താദിന്റെ അടുത്ത് വന്നപ്പോ നെലിക്കുത്തുസ്താദ് എന്നോട് ചോദിച്ചത്, എന്തിനാ നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്? നുണല്ലാത്തതൊന്നും പറഞ്ഞ് ശീലമില്ലാത്ത ആൾക്കാരാണ് അത് അടിച്ചിറക്കിയിട്ടുള്ളത്. മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഷൂറായ അറിയപ്പെട്ട മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരല്ല. അതിപ്പോ പള്ളി ആ പള്ളിക്കുള്ള ഖതീബ് അണപ്പാളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖതീബ് തന്നെയാണ്. ആൾ പേര് അദ്ദേഹം മുസ്ലിയാരാണ്. അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് അതിനു മറുപടി ഇറക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട ഉസ്താദായിരുന്നു. ഉസ്താദിന്റെ പ്രധാന ഉസ്താദ് ഒന്നരായ അബ്ദുറഹ്മാൻ ഫസ്ഫരി എന്ന് പറയുന്ന കുട്ടി മുസ്ലിയാരായിരുന്നു. കുട്ടി മുസ്ലിയാരുടെ ഉസ്താദ് എന്റെ പിതാമഹനായിരുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും റമദാനിന് മുമ്പായി എവിടെയായപ്പോഴും, ദർസിലായപ്പോഴും, നന്ദി ദാറുസലാമിലായപ്പോഴും, മർക്കസിലായപ്പോഴും, പഠനം പൂർത്തിയാക്കി പോകുന്ന കുട്ടികൾ എത്ര ഉണ്ടെങ്കിലും അവരെ ഒന്നായി രണ്ടോ മൂന്നോ ബസ്സിലായി കൊണ്ടുവന്ന് എൻ്റെ നാട്ടിൽ കുട്ടി മുസ്ലിയാരിയുടെ മക്ബറ എൻ്റെ മഹലിലാണ്, അവിടെ വന്ന് സിയാറത്ത് ചെയ്യും. പെരുമ്പലത്തുള്ള യൂസുഫ് ബോത്ഫരിയുടെയും അബ്ദുൽ ഖാദിർ ബോത്ഫരിയുടെയും മക്ബറ കൊണ്ടുപോയിട്ട് സിയാറത്ത് ചെയ്യിപ്പിക്കും. ബഹുമാനപ്പെട്ടവർ ഒരിക്കലും എന്നോട് പറഞ്ഞു, ഇത് എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നത് കേരളത്തിൽ ഇൽമിന്റെ പരമ്പര ഈ റൂട്ടിലാണ് നിലനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാനാണ്. അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്താറുണ്ടായി. യാമിയ ഹിക്മിയ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പ്രാദേശിക തരങ്ങളിൽ ചെലിയ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായ സമയത്ത് ഹിക്മയ്ക്ക് വേണ്ടി സ്ഥലം തന്ന മുഹമ്മദ് ആജി എന്നെ വിളിച്ചു, ഈ വിഷയങ്ങളൊന്ന് ഇടപെട്ട് നല്ല നിരക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിന്റെ അടുത്ത് വന്നു. കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് താപ്പനും ജമ്മിയത്തുൽ ഉലമ തന്നെ നേരിട്ട് ഏറ്റെടുക്കാമെന്നുള്ള ധാരണ ഉണ്ടായതിനു ശേഷം ബഹുമാന്യരായ ടി ടി ഉസ്താദും ബഹുമാന്യരായ പൊന്മൾ ഉസ്താദിനെയും തുടങ്ങിയുള്ള മഹാന്മാരെയൊക്കെ നേരെ കണ്ട് വിഷയങ്ങൾ സംസാരിക്കുകയും അവരെല്ലാം കൂട്ടി ഒരു ദിവസം ഇവിടെ വരികയും അങ്ങനെ ഒന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ ജമ്മിയത്തുൽ ഉലമ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ജാമിയ ഹിക്മയുടെ ഭരണഘടന ഇവിടെ ഇരുന്നിട്ടാണ് രൂപം കൊടുത്ത് എഴുതിയത്. അതിനുശേഷം എന്ത് വിഷയമുണ്ടായാലും അതിൽ കൂടുതൽ ഊന്നൽ നൽകി ഹിക്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കുക എന്ന നിലപാടായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. ഒരു തഹസ്സുസ് അവിടെ ആരംഭിച്ചു. ഹുമാനരായ മുഹമ്മദ് മുസ്ലിയാർ സ്ഥിരം മുദരിസും
മൂന്ന് ദിവസം ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദും ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ ഒരു തഖസ്സുസ് ആരംഭിച്ചു. എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ വന്ന് ക്ലാസ് നടത്തും. അതിന് മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒരു രൂപയും കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത ഉസ്താദ് മരിക്കുന്ന ഉസ്താദ് കൂടെ സൂചിപ്പിച്ചല്ല, മരിക്കുന്ന അന്ന് വരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നേരത്തെ പറഞ്ഞ വഴിച്ചാ കൊടുത്തയച്ചു. ആ നിരക്ക് ഇൽമിന്റെ വർധന വേണ്ടി. അതോടെ മലപ്പുറം ജില്ലയിൽ നമുക്കതിന് പറ്റുന്ന നല്ല ഒരു സ്ഥാപനം ഉണ്ടാകണം, മലപ്പുറം ജില്ലയിൽ അന്തസ് നിലനിർത്താൻ പറ്റുന്ന ഒരു സ്ഥാപനം. പുറത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണ്, അതൊക്കെ വളർന്നു വരേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ വളർത്തുമ്പോ നമ്മളിവിടെ മരുഭൂമിയായി മാറരുത്, നമ്മളിവിടെ മൊട്ടക്കുന്നായി മാറരുത്, ഇവിടെയും അതിന് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഹിക്മിയയ്ക്ക് വേണ്ടി ആദ്യമായി യു എ ഇയിലേക്ക് പോയി ഗൾഫ് പര്യടനം നടത്തുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്. ആ കൂട്ടത്തിലാണ് ഒരു പള്ളി വന്നത്. പള്ളിക്ക് വേണ്ടി കുറ്റിയടിക്കുമ്പോ ഞാൻ അടക്കം ചോദിച്ചു, അല്ല ഉസ്താദെ ഇത്ര വലിയ ഒരു പള്ളി എന്തിനാ? അന്നവിടെ ദേവാ കോളേജിൽ 26 കുട്ടികളും ദർസിൽ ഏകദേശം 40 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഈ 65 കുട്ടികളുള്ളതിന് അര ഏക്കറിലേറെ വരുന്ന ഒരു പള്ളി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊക്കൊക്കെ അല്ല പള്ളി ഉണ്ടാക്കുന്നത്, പിന്നക്കൊക്കെ പള്ളി ഉണ്ടാക്കുന്നത് മറുപടി. ബഹുമാനപ്പെട്ട വൻമുസ്താദ് ഒന്നോടുകൂടി നിസ്കരിക്കാൻ സ്ഥലം വേറെ ഇടുന്ന കൊടുത്തിട്ട് വേണം പോ, നിസ്കരിക്കാൻ സ്ഥലം വേറെ ഇടുന്ന ഉണ്ടാക്കിയിട്ട് വേണം. പള്ളി സ്ഥലം ഇല്ലാത്ത അവസ്ഥയായി പോയി. ആ പള്ളിക്ക് അന്ന് ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നുവെങ്കിൽ 3 നില കൂടി അതിൽ പണിതു. അതിൽ മുഴുവനും നിറയെ മുത്തല്ലിമികളാണ്. അവ നേരത്തെ തന്നെ മുൻകൂട്ടി വിഷയങ്ങൾ കണ്ട് ഒരു ചെറിയ സ്ഥാപനം എന്ന് മനസ്സിൽ കാണാതെ ഒരു വലിയ സ്ഥാപനമായി അതിനെ കാണുകയും അതിനുവേണ്ട സംരംഭങ്ങൾ ഒരുക്കുകയും ചെയ്ത് നമുക്ക് നേതൃത്വം നൽകിയത് ഉസ്താദാണ്. ആ ഉസ്താദിന്റെ സ്മരണ നിലനിർത്തുകയും ഉറൂസ് കഴിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഒന്നരായ വൻമൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആ സ്ഥാപനത്തിന്റെ 25-ാം വാർഷികം അത് നമ്മുടെ അജണ്ടയിൽ ഉണ്ടാകണം. ഏപ്രിൽ 20, 21, 22 തീയതികളിലാണ് എല്ലായിടത്തും അതിന്റെ പ്രചരണങ്ങൾ നടത്തുകയും അതിനുവേണ്ട സംവിധാനം ഒരുക്കുകയും വേണം. ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും മുഴുവൻ ശക്തമായ പിന്തുണയും ശക്തമായ സഹായവും നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എല്ലാവിധ ആശംസകളും അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ദുആവസിയത്തോടെ വാഹിറു ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ആമുഖ പ്രഭാഷണമാണ്.